ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കഞ്ഞിവെള്ളം വെച്ചങ്ങാണ്ടൊരു ഹൽവ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കല്ലേ. അതിനായിട്ട് കുറച്ച് കുണ്ടില്ലര് പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം എനിക്ക് കിട്ടിയത് വലിയ കട്ടിയില്ലാത്ത കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള കഞ്ഞിൻ്റെ വെള്ളം തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ കളറൊന്നും ഞാനിതിലേക്ക് ആഡ് ചെയ്യണില്ല. അതിന് പകരം ബീട്രൂട്ട് ഇങ്ങനെ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല കളറായി തന്നെ കിട്ടിക്കോളും. വേറെയുള്ള കളറുകളൊന്നും ഞാനിതിലേക്ക് ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നല്ല കളറായി വരും കേട്ടോ. ഈ കളറ് വേണമെന്നുള്ളവർക്ക് റെഡ് കളറോ ഏത് കളറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ അതുപോലെ നല്ല പത മേലേക്ക് പുറപ്പെടും. അതിങ്ങനെ ഒന്ന് എന്തെങ്കിലും തവിയെടുത്തുങ്ങാണ്ട് ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതി. നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ടൊക്കെ ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നല്ല കളറ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ബീട്രൂട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനുണ്ടെങ്കിൽ വലിയ കളറിൻ്റെ ഒന്നും ആവശ്യമല്ല. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളത്തിന് കട്ടി കുറവായതിനാൽ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടിയില്ലാതെ വേണം നമ്മൾ ഇത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പോയി ഇങ്ങോട്ട് കട്ട പിടിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർത്തപ്പോൾ നമ്മളെ വെള്ളത്തിൻ്റെ കളറ് മാറി കേട്ടോ. ഈ സമയം നല്ല റെഡ് കളർ വേണമെന്നുള്ളവർക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബീട്രൂട്ട് ചേർക്കുമ്പോൾ കുറച്ചധികം ബീട്രൂട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒരുവിധമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. സൈഡിൽ നിന്നൊക്കെ എല്ലാമൊക്കെ വിട്ട് കൊടുപ്പിക്കണം. നമുക്കിതിലേക്കുള്ള ഒരു മുക്കാൽ ഭാഗമായി പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കപ്പ് പഞ്ചസാര കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണുണ്ട്. ഇനി വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ മെയിൻമെൻ്റ് നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ്. ഏത് നെയ്യും പറ്റൂട്ടോ. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഹൽവക്ക്. അപ്പോൾ നന്നായിട്ട് ഇളക്കി വരട്ടത് നല്ല വെന്ത് ആയി വരുന്നുണ്ട്. കുറുകി കുറുകി വരുന്നുണ്ട്. സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരലെടുത്തിരിക്കണ്. ഇനി ഞാൻ ഇട്ടെടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. തേങ്ങ കുറച്ച് വലുതായും ചെറുതായൊക്കെ അരിഞ്ഞിട്ടുണ്ട്. തേങ്ങക്ക് പകരം മണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട്സൊക്കെ ഇട്ടുകൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വലുതാക്കി അരിഞ്ഞ തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മളിഷ്ടമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരലോടത്തിരിക്കണ്. അപ്പോൾ ഇനി വേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിക്കൊടുത്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് പാത്രം വേണമെങ്കിലും കൊടുക്കുക കേട്ടോ. ഇത് തണുക്കാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല, പുറത്ത് തന്നെ വെച്ചാൽ തന്നെ സെറ്റായി കിട്ടണതാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ പോന്നിട്ടിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യാം. തേങ്ങ വലിയ കഷ്ണങ്ങളായി ഇട്ടതുകൊണ്ട് കുറച്ച് തേങ്ങന്മേ തട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റുള്ള അലുവ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ.